കഴിഞ്ഞ സീസണിൽ ഒരുപാട് പ്രതീക്ഷകളുമായി ഒരു താരം മഞ്ഞ ജേഴ്സിയിൽ കളിക്കാൻ വരുന്നു. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നെങ്കിലും പ്രതീക്ഷയ്ക്കൊത്തുയരാതെ ആ താരം നിറമിങ്ങി. പുത്തൻ സീസണിൽ അയാളെ നിലനിർത്തിയപ്പോൾ മുറുമുറുപ്പും കുറ്റപ്പെടുത്തലും. ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തപ്പോൾ പലരും നെറ്റിച്ചുളിക്കുന്നു. മൂന്ന് മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അത് കൺഫേം ചെയ്യുന്നു. സ്പാനിഷ് താരത്തിന്റെ കാലിലേറ്റ പരിക്ക് മൂലം വരും മത്സരങ്ങൾ നഷ്ടപ്പെടും. നിലനിർത്തിയപ്പോൾ തള്ളിപ്പറഞ്ഞവർ ഇന്ന് അയാളെ ചേർത്ത് പിടിക്കുന്നു. മൂന്ന് മത്സരങ്ങൾ കൊണ്ട് ആ ടീമിന്റെ മുഖ്യ ഭാഗമാകുന്നു. ആ താരമില്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്ത് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നു. ഓരോ താരങ്ങളും അത്ഭുതങ്ങളാണ്. ഉടൻ പരിക്കുമാറി തിരിച്ചു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏത് പൊസിഷനിലും സുലഭമായി കളിക്കാൻ കഴിവുള്ള അവർ ഓൺ ക്യാപ്റ്റൻ പ്ലേമേക്കർ സെർജിയോ സിഡോഞ്ച, ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ തിരിച്ചു വരവിന്. നമസ്കാരം എല്ലാവർക്കും, ഡോണിക്സ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. പ്രീ മാച്ച് അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, സെർജിയോ സിഡോഞ്ച. കഴിഞ്ഞ മത്സരത്തിന്റെ അവസാന നിമിഷം സെർജിയോ സിഡോഞ്ചയുടെ വലത് കാലിനേറ്റ പരിക്ക് അല്പം ഗുരുതരമാണ്. മിനിമം 2 മാസമാണ് റിക്കവറി ടൈം പറയുന്നതെങ്കിൽ കൂടെ അതിൽ കൂടാനാണ് സാധ്യത. താരത്തിനെ റീപ്ലേസ് ചെയ്യാൻ മാനേജ്മെന്റ് തീരുമാനിക്കുന്നു എന്നുള്ള ന്യൂസുകളും വന്നിട്ടുണ്ട്. എന്തായാലും അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കൺഫർമേഷൻ നമുക്കില്ല. ന്യൂസ് വന്നതോടുകൂടി തന്നെ ഒരുപാട് റൂമേഴ്സുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യത്തിലും ഒരു കൺഫർമേഷനും കിട്ടാത്തത് കൊണ്ട് തന്നെ തൽക്കാലം ഒന്നും വിശ്വസിക്കേണ്ട. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെല്ലാം ഉത്തരം നമുക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഇനിയാണ് നമ്മുടെ പ്രതീക്ഷാത്മകമായിട്ടുള്ള ദിവസം വരാൻ പോകുന്നത്. ഞായറാഴ്ച സൂപ്പർ സൺഡേ, FC ഗോവ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇരു ടീമുകളും 3 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. 2 സമനില 1 തോൽവിയോടുകൂടെ 4ാം മത്സരത്തിലേക്ക് തയ്യാറെടുക്കുന്നു. 2 പോയിന്റാണ് ഇരു ടീമുകൾക്ക് നേടാൻ സാധിച്ചത് എങ്കിൽ കൂടെ കണക്കുകൾ തുല്യരാക്കുന്നുവെങ്കിലും കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ടു പേരും വ്യത്യസ്തരാണ്. മികച്ച നിരയുള്ള 2 ടീമുകൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം കളത്തിലേക്ക് ഇറങ്ങുന്നു. FC ഗോവയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് സമനില വഴങ്ങിയതിനേക്കാൾ ചർച്ചയായത് ജുവാൻ ഫെറാൻഡോ എന്ന FC ഗോവൻ കോച്ചിന്റെ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. നൊഗ്വേർ നോർത്ത് ഈസ്റ്റ് കോച്ചിനെ തള്ളിയിട്ടതിനെ തുടർന്ന് FC ഗോവൻ കോച്ചായിട്ടുള്ള ജുവാൻ ഫെറാൻഡോ കൈയടിച്ചു. ആൻഡ് ഇൻമെച്ചുവർ ആക്ടിവിറ്റി ഫ്രം ദ ഹെഡ് കോച്ച്. പിന്നീട് വന്ന കോച്ചിന്റെ പ്രസ്താവനകൾ ആ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നതായിരുന്നുവെങ്കിൽ കൂടെ ആരാധകർക്ക് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം ലേശം കുറഞ്ഞിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദ ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ കോച്ചിംഗ് രീതിയിലോട്ട് വരാം. 3 മത്സരങ്ങളിലും ഗോവയുടെ മികച്ച നിരയെ തന്നെയാണ് അദ്ദേഹം മണിനിരത്തിയത്. എവിടെയോ ചെറിയൊരു പ്രശ്നം ആ ടീമിനുണ്ട്. അതായിരിക്കണം വിജയം കാണാതെ പോകുന്നത്. അതിനൊരു പരിഹാരം കാണുന്നതോടുകൂടെ FC ഗോവ കരുത്തുറ്റ ടീമാവും. ഈ ടീമിൽ ആരെയാണ് ഭയക്കേണ്ടാത്തത് എന്നതാണ് ചോദ്യം. അതിന് ഉത്തരവുമില്ല. കാരണം എല്ലാ താരങ്ങളും ഒന്നിനൊന്ന് മികവ് പുലർത്തുന്നു. ആദ്യം ഗോവൻ ഗോൾ കീപ്പർ മുഹമ്മദ് നവാസ്. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലും പന്തിനെ കയ്യിൽ നിന്നും വഴുതി പോകാതെ വളരെ കോൺഫിഡൻറ്റോടുകൂടെ കൈയൊതുക്കുന്ന താരം. താരതമ്യേന പൊക്കം കുറഞ്ഞ ഈ ഒരു താരത്തെ നെടുനീളം ഷോട്ടുകൾ കൊണ്ട് ബീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. സാധാരണ നവാസ് ഗോൾ വഴങ്ങുന്നത് ബോക്സിനകത്തുള്ള ടച്ച് പാസുകളിലൂടെ വരുന്ന അറ്റാക്കുകളിലൂടെയാണ്. ഗോവയുടെ ഏറ്റവും വലിയ പ്രശ്നം ഗോളുകൾ പിറക്കുന്നില്ല എന്നതാണ്. പക്ഷെ ഗോളടിക്കാൻ ആളുണ്ട്, കളിമെനയാൻ ആളുണ്ട്, വരുന്ന പന്തുകളെ തടുത്തിടാൻ ആളുണ്ട്. പിന്നെന്താ പ്രശ്നം? ഇതിന്റെ സെൻട്രൽ പ്രോബ്ലം കിടക്കുന്നത് എഡു ബേഡി എന്ന് പറയുന്ന പ്ലെയറിലാണ്. കഴിഞ്ഞ സീസണിൽ എക്സ്ട്രാ ഓർഡിനറി മികവ് കാണിച്ചുകൊണ്ടിരുന്ന എഡു ബേഡി ഈ സീസണിലോട്ട് വരുമ്പോൾ അത്ര കണ്ടങ്ങ് കോൺഫിഡന്റ് മൂവ്മെന്റുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കോച്ചിന് എഡു ബേഡി ഇതുവരെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നും പറയാം. കാരണം കഴിഞ്ഞ 3 മത്സരങ്ങളിലും എഡു ബേഡി കൃത്യമായിട്ടുള്ളൊരു സ്ഥാനം ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. എഡു ബേഡിക്ക് കളി രീതിക്കൊത്ത കോൺഫിഡന്റ് പ്ലേസ് എവിടെയാണെന്ന് കോച്ചും തിരിയുകയായിരിക്കും. കുറച്ച് ഗ്യാപ്പിന് ശേഷം എഡു ബേഡി ഒന്നുകൂടെ കൃത്യമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചാൽ കളിയുടെ മൂവ്മെന്റിൽ വേഗത വരുത്താൻ തുടങ്ങിയാൽ FC ഗോവയെ പിടിച്ചുകെട്ടാൻ പെട്ടെന്ന് ആർക്കും സാധിക്കില്ല. ശ്രദ്ധിക്കേണ്ട മറ്റൊരു താരമുണ്ട്, കൊറോമിനസ് ഈസ് ഈക്വൽ ടു ഇഗോർ ആംഗ്ലോ. കൊറോമിനസ് എവിടെ അവസാനിപ്പിച്ചു അവിടെ നിന്നും ഇഗോർ ആംഗ്ലോ തുടങ്ങുന്നു. ഗോളടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇഗോർ ആംഗ്ലോയെ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിന് പൂട്ടുക വലിയ കഷ്ടപ്പാടില്ലെങ്കിലും പന്ത് താരത്തിന്റെ കാലുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഗോളുകൾ പിറക്കും എന്നുള്ള കാര്യം ഉറപ്പ്. പന്ത് മിഡിൽ നിന്നും കളക്ട് ചെയ്ത് ഡ്രിബിൾ ചെയ്ത് ബോക്സിനകത്ത് കയറി ഗോളടിക്കുന്ന ഒരു കളി രീതിയല്ല ഇഗോറിന്റേത്. പന്ത് ബോക്സിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ താരം ഉണ്ടാവും, ഗോളടിക്കുന്നു. പന്ത് ബോക്സിനകത്തേക്ക് എത്തിക്കാൻ ഒരുപാട് താരങ്ങളുണ്ട്. അതെങ്ങാനും ബോക്സിനകത്തേക്ക് എത്തിയാൽ അത് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യാൻ ഇഗോർ ആംഗ്ലോ തയ്യാറാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ ഇഗോർ ആംഗ്ലോ ഒരുപാട് തവണ ഓഫ് സൈഡിൽ കുടുങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. കൂടുതലും ഡിഫൻസിനെ കീറി മുറിച്ചിട്ടുള്ള ത്രൂ ബോളുകളിലാണ് ഓഫ് സൈഡിൽ കുടുങ്ങുന്നത് കാണാൻ സാധിച്ചത്. ഗോവയുടെ പ്ലാൻ വ്യക്തമാണ്, ത്രൂ ബോളുകളിലൂടെ ഗോൾ സ്കോർ ചെയ്യാം. അതുകൊണ്ട് FC ഗോവൻ താരങ്ങൾ ഓഫ് സൈഡ് ട്രാപ്പുകൾ പൊളിച്ചു കഴിഞ്ഞാൽ ഗോൾ ഉറപ്പ്. പക്ഷെ ബ്ലാസ്റ്റേഴ്സ് സെന്റർ ബാക്കുകളെ ത്രൂ ബോൾ കൊണ്ട് ബീറ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല എന്നുള്ളത് മറ്റൊരു വശം. ബ്രാൻഡൻ ഫെർണാണ്ടസ് എന്ന് പറയുന്ന സൂത്രശാലിയെ
കൂട്ടി കഴിഞ്ഞാൽ ഒരു പരിധി വരെ അറ്റാക്കുകളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ ഇല്ലായിരുന്ന വിസന്തേ ഗോമസ് ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം സിഡോ ഇല്ലാത്തതിന്റെ വിടവ് വിസന്തേ ഗോമസിന് ഒരു പരിധി വരെ നികത്താൻ സാധിക്കും. ബ്രാൻഡന്റെ കാര്യം വിസന്തേ നോക്കിയാൽ മിഡിൽ നിന്നുള്ള ഡയറക്റ്റ് അറ്റാക്കുകളെല്ലാം ഒരു പരിധി വരെ ഒഴിവാക്കാം. നോർമലി എഫ് സി ഗോവയുടെ അറ്റാക്കുകളെല്ലാം വലത് വിങ്ങിലൂടെയാണ് വരുന്നത്. അതിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള രണ്ട് താരങ്ങൾ ജോർജോ ഓർട്ടിസ് ആൻഡ് സെറിട്ടൻ ഫെർണാണ്ടസ്. സെറിട്ടൻ ഫെർണാണ്ടസ് ഈസ് ഈക്വൽ ടു ജസൽ കാർനേറോ എന്ന് തന്നെ പറയണം. സെറിട്ടൻ ഒരു വിങ് ബാക്ക് ആണെങ്കിൽ കൂടെ അദ്ദേഹം സെന്റർ ലൈൻ കടന്നു വരുന്ന ഒരു താരമാണ്. സെന്റർ ലൈൻ കടന്നു കഴിഞ്ഞാൽ ബോക്സിനകത്തേക്ക് കൃത്യമായിട്ടുള്ള ലോങ് പാസുകൾ കൊടുക്കാൻ മികവുള്ള താരം. എങ്കിലും ഒരു പരിധി വരെ ലോങ് ബോളുകളെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ഒഴിവാക്കും എന്ന് കരുതാം. പക്ഷേ ജോർജോ ഓർട്ടിസ് ഡിഫൻസിലെ ചെറിയ പിഴവുകൾ കൊണ്ട് അപകടങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള താരം. കുറച്ച് കളികൾ കൊണ്ട് താരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ലോങ് ബോളുകൾക്ക് അപ്പുറത്തേക്ക് ഡിഫൻസിനെ ബീറ്റ് ചെയ്ത് ബോക്സിനകത്ത് കയറി കൃത്യമായിട്ട് ഗോൾ അടിക്കാൻ പറ്റുന്ന രീതിയിൽ പന്ത് എത്തിച്ചു കൊടുക്കുകയാണ് പുള്ളിയുടെ പണി. നിലവിൽ ഒരു പരിധിവരെ ഡേഞ്ചറസ് മൂവ്മെന്റുകളൊന്നും താരത്തിന്റെ ഭാഗത്ത് നിന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും പുള്ളി ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ ഒരുപാട് പ്രതീക്ഷകളാണുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ഇപ്പോഴും സ്റ്റിൽ സ്ട്രോങ് ആണ്. മിഡ്ഫീൽഡിൽ വീണ്ടും ഫഗുണ്ടോ പെരേരയെ പ്ലേസ് ചെയ്യും. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഫഗുണ്ടോ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഒരുപാട് പ്രതീക്ഷകളാണ് ഉളവാക്കിയത്. സഹൽ അബ്ദുൾ സമദ് സ്റ്റാർട്ടിംഗ് ഇലവനിൽ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. കാരണം കളിരീതി അനുസരിച്ച് കോച്ചിന്റെ ടാക്ടിക്കൽ തീരുമാനങ്ങൾക്ക് ഒത്തുയരാൻ കഴിവുള്ള ഒരു താരമാണ് സഹൽ അബ്ദുൾ സമദ്. അതുകൊണ്ട് രണ്ടാം പകുതിയിൽ അല്ലെങ്കിൽ കളിയുടെ ഏതെങ്കിലും ക്രൂഷ്യൽ മൊമെന്റുകളിലായിരിക്കും സഹൽ അബ്ദുൾ സമദ് കളത്തിലേക്ക് ഇറങ്ങുക എന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ വേഗത കൊണ്ട് മികവ് കാണിക്കുന്ന രാഹുൽ കെ പി ആദ്യ ഇലവനിൽ സ്ഥാനം പിടിക്കാൻ സാധ്യത കൂടുതലാണ്. വേഗത ഒരു അഡ്വാൻറ്റേജ് പോയിന്റ് ആയതുകൊണ്ടും വളരെ അഗ്രഷനുള്ള ഒരു പ്ലെയർ ആയതുകൊണ്ടും കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പോലും ഗോൾ കണ്ടെത്താൻ താരത്തിന് സാധിക്കും. ആൻഡ് സ്ട്രൈക്കർ ഗാരി ഹൂപ്പർ. ഹൂപ്പറിന് ഫഗുണ്ടോയുമായിട്ട് ഒരു കോമ്പിനേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒളിഞ്ഞിരിക്കുന്ന മികവ് ഹൂപ്പർ പുറത്തെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനുള്ളൂ. കഴിഞ്ഞ മത്സരത്തിന് മുൻപ് വരെ മിഡ്ഫീൽഡിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കിയെങ്കിൽ കൂടെ കഴിഞ്ഞ മത്സരത്തിന് ശേഷം രോഹിത് കുമാർ എന്ന് പറഞ്ഞ പ്ലെയർ ആശങ്കകൾക്ക് ഒരു ഉത്തരം തന്നെയാണ്. അതുപോലെ തന്നെ അസാമാന്യ മികവ് കാഴ്ചവെച്ചൊരു താരം തന്നെയാണ് നോറം. ആ താരവും ഒരുപാട് പ്രതീക്ഷ പകരുന്നുണ്ട്. ഒറ്റവാക്കിൽ ഈ ഒരു മത്സരത്തിൽ കട്ടക്കുള്ള പെർഫോമൻസ് തന്നെ കാണാൻ സാധിക്കും. ഒരു സൂപ്പർ സൺഡേ തന്നെ പ്രതീക്ഷിച്ച് ആരാധകർ കാത്തിരിക്കുന്നു. എന്താവും എന്ന് നമുക്ക് തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയണം. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും പിഴവുകളും മിസ്റ്റേക്കുകളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിക്കാതെ തന്നെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ടീമിനെ കുറിച്ചും താരങ്ങളെ കുറിച്ചും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ മറ്റൊരു ദിവസം മറ്റൊരുമായി കണ്ടുപിടിക്കുന്നവരെയും ബൈ.